സയ്യദന, തങ്ങൾ ഉസ്താദവർകൾ, സ്റ്റേജിലിരിക്കുന്ന മറ്റു സാദാത്തുക്കൾ, ഉസ്താദുമാർ, പണ്ഡിത മഹത്തുക്കൾ, സംഘടനാ സാരഥികൾ, ഉമറാക്കൾ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, പരിശുദ്ധമായ റമദാനിൻ്റെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ധന്യരാത്രിയിലാണ് നാം എല്ലാവരും ഈ പാതിരാ സമയത്ത് സയ്യദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായ സംസാരമല്ല, അള്ളാഹുവിലേക്ക് കരഞ്ഞ് നാം ചെയ്ത പാപങ്ങളെ പൊറുപ്പിക്കാൻ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവാനുള്ള ആ സമയം ഇൻഷാഅല്ലാ സയ്യദുന തങ്ങൾ ഉസ്താദ് അവരുടെ നമുക്ക് നേതൃത്വം നൽകി നമ്മുടെ ആത്മീയ മജ്ലിസിന് നമ്മോട് നമുക്ക് ധന്യമാക്കി തരികയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിൽ മാസം തോറും നടക്കുന്ന സലാത്ത് മജ്ലിസ്, സയ്യദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ആത്മീയ സലാത്ത് മജ്ലിസിൽ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കം ആയിരക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയും അവരുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൊച്ചുഗ്രാമമാകുന്ന ബായാറിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സയ്യദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ ഭൗതിക ലോകത്ത് നീറുന്ന നിരവധി അനവധി പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഞങ്ങളുടെ ആരുടെ മുന്നിൽ വെക്കും, ആ പ്രയാസങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് എല്ലാവരും വളരെ ആർത്തിയോടെ ആഗ്രഹത്തോടുകൂടി സയ്യദുന തങ്ങൾ ഉസ്താദ് അവർകളെ സമീപിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഭൗതിക ലോകത്തും നാളെ പാരത്രിക ലോകത്തും നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല, ഹബീബായ തങ്ങളിലൂടെ പരിഹാരമാകാത്ത കാര്യങ്ങളില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം എല്ലാവരും അറിയുന്നവരാണ്. അതുകൊണ്ട് നാം എത്രയോ ദൂരദിക്കുകളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഈ ബായാറ് സ്വലാത്ത് മജ്ലിസിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വാഹനം പിടിച്ച് നോമ്പനുഷ്ഠിച്ച് ഇത്രയും വലിയ ചൂടുള്ള സമയത്ത് ക്ഷീണവും വിഷമവും വകവെക്കാതെ ഈ മഹത്തായ ആത്മീയ സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയ എല്ലാവരോടും നാം ഹബീബായ തങ്ങളിലൂടെ ഭൗതിക ലോകത്തും നാളെ പാരത്രിക ലോകത്തും വിജയിക്കേണ്ടവരാണ്. അള്ളാഹു ഈ സ്വലാത്ത് മജ്ലിസിലൂടെ ഈ ആത്മീയ സമ്മേളനം കൊണ്ട് നമുക്ക് നാളെ പാരത്രിക ലോകത്ത് ഹബീബായ തങ്ങളെ കൊണ്ട് വിജയിക്കുന്ന മജ്ലിസുകളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനം നാം സംഘടിപ്പിക്കുമ്പോൾ ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച ഒട്ടനവധി നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. ഇൻഷാഅല്ലാഹ് തങ്ങൾ ഉസ്താദ് അവരുടെ ദുആ ചെയ്യും. ഈ സ്ഥാപനത്തിലെ നോമ്പ് വിദ്യാർത്ഥികൾക്കുള്ള നോമ്പ് തുറക്കു വേണ്ടി ഒരുപാട് ആളുകൾ വാഗ്ദാനം ചെയ്തു, അതിന്റെ ക്യാഷ് ഇവിടെ എത്തിച്ചവരുണ്ട്. ഇൻഷാഅല്ലാഹ് തങ്ങൾ ഉസ്താദ് അവരുടെ ദുആ ചെയ്യും. കെട്ടിടത്തിന്റെ ആവശ്യം പറഞ്ഞപ്പോ ഓരോ സ്ക്വയർ ഫീറ്റിന് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു കവറിട വിതരണം ചെയ്യപ്പോ അൽഹംദുലില്ലാ ആ കവറിൽ നാം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സംഖ്യ അതിൽ നിക്ഷേപിച്ച് ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ആ ഓരോ കവറുകളിലും ഓരോരുത്തരുടെയും വിഷമങ്ങളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് തങ്ങൾ ഉസ്താദ് അത് വായിച്ചു നോക്കി എല്ലാവർക്കും ദുആ ചെയ്യുമെന്ന് സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതോടൊപ്പം മേലിലും ഈ സ്ഥാപനത്തിന്റെ എല്ലാവിധ ഉയർച്ചയിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. ഈ കൊച്ചു ഗ്രാമമാകുന്ന ബായാർ എന്ന പ്രദേശത്ത് മാസങ്ങൾക്ക് എല്ലാ മാസവും ഓർമ്മപ്പെടുത്തുന്നതിലുള്ളത് പോലെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് വലിയ ഒരു ലക്ഷ്യമുണ്ട്. ഈ മഹത്തായ മുജമ്മഉ സഖാബത്തു സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം ഈ നാട്ടിന്റെ അഭിമാനമായ ഒരു സ്ഥാപനമാകണം, ഈ രാജ്യത്തിന്റെ അഭിമാനമാകുന്ന ഒരു സ്ഥാപനമാകണം, ഈ സമൂഹത്തിലെ വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന സമൂഹത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകണം ഈ സ്ഥാപനം എന്നുള്ള വലിയ ഒരു ആഗ്രഹം മാത്രമേ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഈ മഹത്തായ സ്ഥാപനത്തിൽ മുതിർന്ന നമ്മുടെ ശരീഅത്ത്
ദർസ് അൽഹംദുലില്ലാഹ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദഅവ കോളേജ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് അതേ പഠനവും പഠന രംഗത്ത് ഉയർച്ചയിലേക്ക് വരാൻ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നല്ല മാർക്കുള്ള കുട്ടികളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പി ജി വരെ സൗജന്യമായ നിലക്കുള്ള പഠനം നൽകിയിട്ട് ഈ സമൂഹത്തിന് മാതൃകായോഗ്യരാകേണ്ട ഒരു സമൂഹത്തിന് വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള അഭിമാനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദഅവ കോളേജ്, അതുപോലെ തന്നെ ജൂനിയർ ദഅവയും ഈ പരിസരത്തുള്ള വിദ്യാർത്ഥികൾക്ക്, സമ്പന്നർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരുപോലെ താങ്ങാൻ കഴിയുന്ന രൂപത്തിലുള്ള ഇംഗ്ലീഷ് മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, എന്റെ പ്രിയപ്പെട്ടവരെ അഭിമാനത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നമ്മുടെ പല ദിക്കുകളിലും കാണുന്നുണ്ടെങ്കിൽ അതൊരു കച്ചവടവൽക്കരണത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിൽ ചെറിയ ഫീസ് വാങ്ങിയിട്ട് ഈ സമൂഹത്തിലോ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അനിവാര്യമായ ഘട്ടത്തിലോ നമ്മുടെ പാവപ്പെട്ടവർക്ക് പോലും ഇംഗ്ലീഷ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ, അതോടൊപ്പം മുജമ്മഉ സഖാബത്തു സുന്നയുടെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് കർണാടകയോട് തൊട്ടു നിൽക്കുന്ന സ്ഥലമായപ്പോ എല്ലാ ഭാഷകളും ഒന്ന് എല്ലാ ഭാഷകളെയും ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് മുജമ്മഉ പബ്ലിക് സ്കൂളിന്റെ എൽ കെ ജിയിൽ ചേർന്ന ഒരു കുട്ടി 5ാം ക്ലാസ് ആകുമ്പോ അഭിമാനത്തോടുകൂടെ ആ കുട്ടിക്ക് കന്നഡവും ആ കുട്ടിക്ക് ഇംഗ്ലീഷും ആ കുട്ടിക്ക് മലയാളവും ആ കുട്ടിക്ക് ഹിന്ദിയിലും വായിക്കാനുള്ള എല്ലാ നിലക്കുള്ള കഴിവുണ്ടാക്കുന്ന രൂപത്തിലുള്ള കരിക്കുലമാണ് മുജമ്മഉ പബ്ലിക് സ്കൂളിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്ന് അത് വർഷങ്ങൾ പിന്നിടുമ്പോ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായി കുട്ടികൾ ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ മുജമ്മഉ പബ്ലിക് സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ അൽഹംദുലില്ലാഹ് ഈ മഹത്തായ ആത്മീയ സമ്മേളനം നമുക്കിന്ന് വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. മഹത്തായ സ്ഥാപനത്തിലെ ഇഫുദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഈ വർഷം പഠനം പൂർത്താക്കിയ അഭിമാനത്തോടുകൂടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ഇൻഷാല്ലാ സനദ് ദാനം ഈ മഹത്തായ ഈ ആത്മീയ സമ്മേളനത്തിൽ വെച്ച് നടക്കുകയാണ്. ആ ഇഫുദുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലൂടെയാണ് അവർ പഠിച്ച്, 10ാം ക്ലാസ് ആകുമ്പോൾ അവർക്ക് ആ പരിപൂർണമായി ഖുർആൻ ഇഫുനാക്കുന്ന സംവിധാനമാണ്. അത് കഴിഞ്ഞിട്ട് പി ജി വരെ പഠിക്കാനുള്ള സംവിധാനം ഇൻഷാല്ലാ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഹ്ലു ബൈത്തിന് മക്കൾക്ക് മാത്രം, വലിയ സമ്പന്നരായ ഒരുപക്ഷെ അഹ്ലു ബൈത്തിന്റെ മക്കൾക്ക് വ്യത്യസ്തമായ സ്ഥാപനം ഉണ്ടെങ്കിലും അതിലും പാവപ്പെട്ട അഹ്ലു ബൈത്തിന്റെ മക്കൾക്ക് അവർക്ക് പി ജി വരെ പഠിക്കാനുള്ള സംവിധാനത്തിലൂടെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ പ്രത്യേകമായ ഇൻട്രസ്റ്റോടുകൂടി അതിന്റെ സ്ഥാപനം ഇൻഷാല്ലാ അതിന്റെ ബിൽഡിംഗിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് ഇൻഷാല്ലാ ഈ വർഷം അതിൽ അധ്യയനം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വുമൻസ് കോളേജ് അഭിമാനത്തോടുകൂടെ 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് ആ ക്ലാസ്സിൽ ഇതുവരെ ഒരു വർഷമായിട്ട് പഠിക്കുന്ന പെൺകുട്ടികളെല്ലാം അതിന്റെ ഏറ്റവും വലിയ പ്രചാരകരായിട്ട്, നമ്മുടെ പ്രചാരണമല്ല ആ തുച്ഛമായ കുട്ടികളുടെ പ്രചാരണമാണ് ഈ സ്ഥാപനത്തിന്റെ വുമൻസ് കോളേജിനുള്ള ഏറ്റവും വലിയ പ്രചരണമായി മാറിയത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഈ സ്ഥാപനത്തിലെ എല്ലാവിധ പുരോഗമന പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ പവിത്രമായ സമ്മേളനത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇതിനെ സഹായിച്ച സഹകരിച്ചാരെല്ലാമുണ്ടോ ഇൻഷാല്ലാ ഈ ധന്യമായ സമ്മേളനത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ അവർക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ സംസാരം ചുരുക്കുകയാണ്. ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്ന നേരത്തെ നമ്മുടെ ആമുഖ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും സ്വാഗതം ബഹുമാന്യനായ ജബ്ബാർ സഖാബി ഉസ്താദ് അവർകൾ സ്വാഗതം ആശംസിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഈ മഹത്തായ സമ്മേളനത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. ബഹുമാന്യരായ ഈ മഹത്തായ ആത്മീയ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് സമസ്ത കേരള മുസ്ലിം ജമാഅത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവുമായ നമ്മുടെ ജില്ലയിലെ അഭിമാനമായ ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർകളാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ ധന്യമായ സമ്മേളനത്തിന് നമുക്ക് നേതൃത്വം നൽകി നമ്മുടെ നീറുന്ന ഒട്ടനവധി നിരവധി പ്രയാസങ്ങൾക്ക് പരിഹാരമായി നാം അഭിമാനത്തോടുകൂടെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ മുന്നിൽ വന്ന് നമ്മുടെ എല്ലാ വിഷമങ്ങളും ആവലാതികളും വേവലാതികളും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തന്ന സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ നമുക്ക് നേതൃത്വം നൽകുന്നു. അല്ലാഹു ആയിരാരോഗ്യവും അല്ലാഹു ആഫിയത്തും ഹിമ്മത്തോടുകൂടി അല്ലാഹു തആല നീട്ടി നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. നമുക്ക് നീണ്ട ഉപദേശം
ഉപദേശിച്ച് നമുക്ക് വയത് പറഞ്ഞു തന്ന ബഹുമാനരായ ലത്തീഫ് സാരി പഴശ്ശി ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളെ അതിരറ്റ സ്നേഹിക്കുകയും എല്ലാ ബായാറ് സ്വലാത്ത് മജ്ലിസിലേക്ക് ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദ് അവർകൾ വരുന്നത് നാം കാണുന്നവരാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളെയും തീർത്ത് ഇസ്സത്ത് അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് അഭിമാനത്തോടുകൂടെ ഇവിടെ പ്രഭാഷണം നടത്തി തന്ന ബഹുമാനരായ അംസം ഇസ്ബായി ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിൽ അംസമിസ്ബായുസ്താദവർകൾക്ക് സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനരായ പാത്തൂർ സഖാഫി ഉസ്താദവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. പാത്തൂർ സഖാഫി അവർക്കും സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഒരുപാട് വ്യക്തിത്വങ്ങൾ, സംഘടനാ സാരഥികൾ, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സാദിഖ് ആവളം ഈ മഹത്തായ വേദിയിലുണ്ട്. അങ്ങനെ എസ് വൈ എസിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിന്റെയും സമ്പന്നതരായ സാരഥികൾ ഈ സ്ഥാപനത്തിലെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ ഹാദിമീങ്ങളായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഒരുപാട് നേതൃത്വങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഒരുപാട് ഉമറാക്കള് ബഹുമാനരായ ഉമർ ഹാജി മട്ടന്നൂർ അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഉമറാജി അവർക്ക് സ്ഥാപനത്തിന്റെ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഉമറാജി കാടാച്ചിറ ഒമാനില് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് എത്തിയപ്പോ വളരെ നല്ല നിലക്ക് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരെ സ്നേഹിക്കുകയും അവിടെ നിന്ന് എല്ലാ നിലക്കും സ്ഥാപനമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനരായ കാടാച്ചിറ ഉമർ ഹാജി അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ബഹുമാനരായ സി എൽ ഹമീദ് സാഹിബ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാനരായ റഫീഖ് സാദി ദേലമ്പാടി ഈ മഹത്തായ വേദിയിലുണ്ട്. അങ്ങനെ തുടങ്ങിയ പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നതിനു മുമ്പ് ഇൻഷാ അല്ലാ നമ്മുടെ സനദ്ദാനം ഇവിടെ നടക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവരുടെ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നു. ഓർമ്മപ്പെടുത്തുന്നത് ദൂരദിക്കുകളിൽ നിന്ന് വന്ന ആർക്കെങ്കിലും ഇൻഷാ അല്ലാ നമ്മുടെ സദസ് എത്രയും പെട്ടെന്ന് പിരിയും, ദൂരദിക്കുകളിൽ നത്തായം പ്രയാസമാകുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്കതിൻ്റെ ടോക്കൺ ഇൻഷാ അല്ലാ അവിടെ നിന്ന് വിതരണം ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് എല്ലാവരും ഈ സ്ഥാപനത്തിനോട് സഹകരിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പേര് വിളിക്കുമ്പോ കുട്ടികള് ലൈനായിട്ട് അതിലൂടെ വന്ന് ഹാഫിദ് അബ്ദുൽ തഷ്രീഫ് മലങ്കര കാസർഗോഡ്, ഹാഫിദ് മുഹമ്മദ് ഹാഷിം കിന്യ ദക്ഷിണ കന്നഡ, ഹാഫിദ് മുഹമ്മദ് സുഫിയാൻ ചാലാട് കണ്ണൂർ, ഹാഫിദ് മുഹമ്മദ് ഷാക്കിർ കെ എ കൊട്ടമുടി കൊടകു, ഹാഫിദ് ഖലീൽ ഇബ്രാഹിം കൊട്ടമുടി കൊടകു, ഹാഫിദ് മുഹമ്മദ് ബിലാല് ബള്ളൂർ കാസർഗോഡ്, മുഹമ്മദ് സിയാദ് പാതക്കല്ല് ദക്ഷിണ കന്നഡ, മുഹമ്മദ് ആഫിദ് മുഹമ്മദ് ഖലീൽ അറബിഗുട്ടെ ദക്ഷിണ കന്നഡ, അതോടൊപ്പം അഭിമാനമായി നമ്മുടെ സ്ഥാപനത്തിൽ ഇഫ്ദുൽ ഖുർആൻ കോളേജിൽ
ആറ് മാസം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഇഫ്ള് ആക്കിയ, ആറ് മാസം കൊണ്ട് ഇഫ്ളാക്കിയ അബ്ദുൽ തഷ്രീഫിന് ഒരു ക്യാഷ് അവാർഡുണ്ട്. തഷ്രീഫ് അഫിള് അബ്ദുൽ തഷ്രീഫ്. പള്ളങ്കോട് സ്ഥാപകർ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നു.